മിടുക്കനായിരുന്നു. പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു. ബ്രസീലിയൻ ജേഴ്സിയിൽ വർണ്ണപ്പകിട്ടേകി മഴവില്ലഴകുമായി പാറി നടന്ന് ലിവറിൻ്റെ ഹൃദയം കീഴടക്കിയവൻ പിന്നീട് ചരിത്ര പുസ്തകങ്ങളിൽ അത്രയൊന്നും വാഴ്ത്തപ്പെട്ടവനായിരുന്നില്ല. വാസ്കോഡഗാമയിലൂടെ തുടങ്ങി വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ഇന്ററിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആ പയ്യൻ 2013 ഇംഗ്ലണ്ടിൽ ആരും കയറാൻ ഭയക്കുന്ന ആൻഫീൽഡിൽ എത്തിച്ചേരുന്നു. ലോകത്തിലെ തന്നെ നമ്പർ 1 ലീഗിലേക്ക് എത്തിയ ഫിലിപ്പയ്ക്ക് വിശ്രമമില്ലാത്ത നാളുകളായിരുന്നു അത്. ക്ലോപ്പിൻ്റെ വജ്രായുധമായ ഫിലിപ്പെ പതിയെ ലിവറിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു. യു വിൽ നെവർ വാക്ക് അലോൺ എന്ന മന്ത്രം ജപിച്ച് സാക്ഷാൽ മൈക്കിൾ ഓവൻ അണിഞ്ഞിരുന്ന 10-ാം നമ്പർ ജേഴ്സിയും അണിഞ്ഞ് ഇംഗ്ലണ്ടിൻ്റെ പുൽമൈതാനങ്ങളിൽ ഹർഷാരവങ്ങൾ കൊണ്ട് വർണ്ണപ്പകിട്ടേക്ക് പാറി നടന്ന കാനറി പക്ഷി ലിവറിൻ്റെ ഇതിഹാസമായി മാറുമെന്ന വിശ്വാസമായിരുന്നു ഓരോ ലിവർ ആരാധകനും. എന്നാൽ മതിയോളം കാലിബർ ഉണ്ടായിട്ടും തൻ്റെ ചിരകാല സ്വപ്നമായ ബാഴ്സയിൽ നിന്നുമുള്ള വിളിയെത്തിയപ്പോൾ മറുത്തൊന്നും ആലോചിക്കാതെ ക്ലോപ്പിനോടും തന്നെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്ന 10,000-ങ്ങളോടും വിട ചൊല്ലി അയാൾ ക്യാമ്പ് നൗവിലേക്ക് യാത്രയായി. സാക്ഷാൽ നെയ്മർ ഒഴിച്ചുവിട്ട വിടവ് നികത്താൻ അയാളെ കൊണ്ടാവുമെന്ന് വിശ്വസിച്ച ബാഴ്സയുടെ കണക്ക് കൂട്ടലുകൾക്ക് വില്ലനായി പരിക്കുകൾ അവതരിക്കാൻ തുടങ്ങി. പലപ്പോഴും ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥ, ഫോമൗട്ടിൻ്റെ പേരിൽ ആരാധകരുടെ പരിഹാസങ്ങൾ. അതിനിടയിൽ അവസരങ്ങൾ പോലും ലഭിക്കാതായപ്പോൾ ബാഴ്സ അയാളെ ബയേണിലേക്ക് ലോണിനയക്കുന്നു. അവിടെ എത്തിയ ആദ്യ സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടാൻ ഈ ബ്രസീലുകാരനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ബാഴ്സ മാനേജറായി തെരഞ്ഞെടുക്കപ്പെട്ട റൊണാൾഡോ കുമാൻ അയാളെ തിരികെ വിളിച്ചു. പകരം വെക്കാനാവാത്ത പ്രതിഭാധനായ ഫിലിപ്പ് പതിയെ പകരക്കാരുടെ ബെഞ്ചിലേക്ക് തള്ളപ്പെടുന്നു. പക്ഷേ കിട്ടുന്ന അവസരങ്ങളെ മുതലെടുത്ത് അയാൾ തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. അതിനുള്ള അംഗീകാരമായി കാലങ്ങൾക്ക് ശേഷം അയാൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ക്ഷണിക്കപ്പെട്ടു. നെയ്മർക്കും ജീസസിനും ഫിർമിനോക്കുമൊപ്പം ഞങ്ങളുടെ പഴയ മാന്ത്രികനായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതേ ഫിലിപ്പെ, നിന്നാൽ നേടാനാവാത്തതായി ഒന്നുമില്ല. കഴിവിൽ വിശ്വസിച്ച് അർപ്പണബോധത്താൽ നീ കളിച്ചു മുന്നേറുക. ഈ ലോകം അത് നിൻ്റേത് മാത്രമാണ്. സാബിക് കീഴിൽ പുതിയൊരു മജീഷ്യനായുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്.